വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ തനി നാടൻ രീതിയിലുള്ള കൊള്ളി ചേന കൃഷിയാണ് കാണിക്കുന്നത്. നമുക്ക് കൃഷിഭവനിൽ നിന്ന് കുറച്ച് കൊള്ളിയും ചേനയും കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൊള്ളി ഞാനിവിടെ മുറിച്ച് മുളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ചേന ഒരു വലിയ ചേനയുടെ പകുതിയാണ് കിട്ടിയത്. അപ്പോൾ അതും ഞാൻ രണ്ടായിട്ട് മുറിച്ചിട്ട് ചാരം പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഭാഗത്തു നിന്നാണ് നമുക്ക് ഇതിൻ്റെ മുള വരുന്നത്. അപ്പോൾ നമ്മൾ വിത്തിന് വേണ്ടി വെക്കുന്ന കഷ്ണത്തിൽ ഇതേപോലെയുള്ളൊരു ഭാഗം ഉണ്ടായിരിക്കണം. രണ്ട് കഷ്ണങ്ങളും ഞാൻ ചാരം പുരട്ടി ഉണക്കിയതാണ്. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള കുഴിയെടുക്കുക. ഒരുപാട് വലിയ കുഴിയൊന്നും വേണ്ട, കുറച്ചൊരു വട്ടത്തിൽ അധികം ആഴമില്ലാത്തൊരു കുഴിയെടുക്കണം. ഇനി ഇതിലേക്ക് ചവറിട്ട് കത്തിക്കണം. അപ്പോൾ രണ്ട് വിത്താണ്, രണ്ടിനും വേണ്ടിയിട്ട് ഞാൻ ഓരോ കുഴി എടുത്തിട്ടുണ്ട്. മുമ്പുള്ളവരൊക്കെ ചേന വാഴയൊക്കെ നടുമ്പോൾ ഇതേപോലെ കുഴിയിൽ ചവറിട്ട് കത്തിക്കുമായിരുന്നു. രണ്ട് കുഴിയിലും ചവറിട്ട് കത്തിച്ചു കൊടുക്കുക. ഇനി രണ്ട് ദിവസം കഴിയുമ്പോൾ നമുക്ക് ചേന നടാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുഴിയിൽ നമുക്ക് എന്തെങ്കിലും ജൈവവളം ഇട്ട് കൊടുക്കുക. എല്ലുപൊടിയോ ചാണകപ്പൊടിയോ അതേപോലെ വേപ്പിമിണ്ണാക്കോ അങ്ങനെ എന്തെങ്കിലും ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ചാണകപ്പൊടിയാണ് ഇടുന്നത്. അപ്പോൾ ചാണകപ്പൊടി ഇട്ടതിന് ശേഷം ഇതിൻ്റെ മുള വരുന്ന ഭാഗം മേലേക്കാക്കിയിട്ട് വെച്ച് കൊടുക്കുക. ഇനി ഈ വളം മൂടാൻ വേണ്ടിയിട്ട് കുറച്ച് മണ്ണിട്ട് കൊടുക്കണം. ഒരുപാട് മണ്ണ് വേണ്ട, ഈ വളം മൂടാനുള്ള മണ്ണിട്ട് കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ മേലേക്ക് നന്നായിട്ട് ചവറിട്ട് കൊടുക്കുക. ഇതിൻ്റെ മേലെ വീണ്ടും മണ്ണിട്ട് മൂടണം. ഇപ്പോൾ ഇതിന് നനച്ച് കൊടുക്കേണ്ട കാര്യമില്ല. സാധാരണയായിട്ട് ഈ ഒരു മാസത്തിൽ, കുംഭമാസത്തിലാണ് ചേന നണ്ടാറ്. അപ്പോൾ ഈ ഒരു മാസത്തിൽ മഴ ഉണ്ടാവാറുണ്ട്. മഴ പെയ്തില്ലെങ്കിൽ ഒരാഴ്ച കഴിയുമ്പോൾ നനച്ച് കൊടുത്താൽ മതി. രണ്ട് ചേനവിത്തും ഞാനിതേപോലെ നട്ട് മണ്ണിട്ട് മൂടിയിട്ടുണ്ട്. ഇനി നമ്മളിവിടെ കൊള്ളി കിളിർപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. കിളിർപ്പിക്കേണ്ട കാര്യമില്ല, നേരിട്ട് നടാം. പക്ഷേ നല്ല വെയിലല്ലേ, അപ്പോൾ ഉണങ്ങണ കാരണം ഒന്ന് കിളിർപ്പിക്കാൻ വേണ്ടി വെച്ചതാണ്. ഇതേപോലെ വാരം ഉണ്ടാക്കണം. രണ്ട് സൈഡിൽ നിന്നും മണ്ണെടുത്തിട്ട് പൊക്കിയിട്ട് കൊള്ളി നടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു വാരം ഉണ്ടാക്കണം. ഇതിലേക്ക് നന്നായിട്ട് നനച്ചു കൊടുക്കുക. രണ്ട് ദിവസം ഇതേപോലെ നനച്ച് കൊടുത്തിട്ട് വേണം കൊള്ളി നടാൻ. മണ്ണൊക്കെ നന്നായിട്ട് ഇളകി നനഞ്ഞു വരുമ്പോൾ നമുക്ക് ഇതിൽ കൊള്ളി നട്ട് കൊടുക്കുക. കൊള്ളി നട്ട് കഴിഞ്ഞാൽ, ഇതിപ്പോൾ ഇവിടെ ഞാൻ കിളിർപ്പിച്ച് വെച്ച കൊള്ളിയാണ്. അപ്പോൾ കൊള്ളി നട്ട് കഴിഞ്ഞാൽ ഇത് നന്നായിട്ട് പൊടിപ്പും വേരും വരുന്നത് വരെ മാത്രം കൊള്ളിയുടെ കടയിൽ നനച്ചു കൊടുത്താൽ മതി. അത് കഴിഞ്ഞിട്ട് നമ്മൾ നനച്ചു കൊടുക്കുന്നത് ഇതിന് ഈ തടത്തിലാണ്. നമ്മൾ ഈ മണ്ണ് പൊക്കി കയറ്റിയ തടമുണ്ട്, ആ തടത്തിലാണ് നമ്മളിനി നനച്ചു കൊടുക്കേണ്ടത്. കാരണം ഈ വേര് താഴേക്ക് ഇറങ്ങിയിട്ട് നന്നായിട്ട് കൊള്ളി ഉണ്ടാവും. ഇതിന് വേറെ പ്രത്യേകിച്ച് വെള്ളമൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നന്നായിട്ട് പൊടിപ്പും വേരും വരുന്നതുവരെ കൊള്ളിയുടെ കടയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞാൽ ഈ ഗ്യാപ്പിൽ വെള്ളം നനച്ചു കൊടുക്കണം. രണ്ട് സൈഡിൽ നിന്നും നന്നായിട്ട് മണ്ണ് കൂട്ടി കൊടുക്കണം. ഇപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ വേരിറങ്ങിയിട്ട് നല്ല രീതിയിൽ കിഴങ്ങുണ്ടാവും. വേര് വെള്ളം അന്വേഷിച്ച് വരും എന്നാണ് പറയണത്. അങ്ങനെ ഇതേപോലെ ചെയ്യുക. കൊള്ളി വളർന്നു വരും തോറും രണ്ട് സൈഡിൽ നിന്നും നന്നായിട്ട് മണ്ണ് കൂട്ടി കൊടുക്കണം. അപ്പോൾ ഒരു തനി നാടൻ രീതിയിലുള്ള കൊള്ളി ചേന കൃഷിയാണ് നമ്മളിവിടെ കാണിച്ചത്. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.